ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇപ്പോൾ എല്ലാ ദിവസവും വൈകുന്നേരം ആകുമ്പോഴേക്കും നല്ല മഴക്കോളും മഴയും ഇടിമിന്നലും ഒക്കെയാണ്. ഈ മഴ സമയത്ത് നമുക്ക് ചൂടോടുകൂടി ചായക്ക് എന്തെങ്കിലുമൊക്കെ കടിച്ചു തന്നെ വളരെയധികം കൊതിയായിരിക്കും അല്ലേ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന് എനേബിളും ചെയ്യണേ. എന്നാലേ ഞാനിടുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കറക്റ്റായി കിട്ടുകയുള്ളൂ. അപ്പോൾ ഞങ്ങളുടെ ഒരു ദിവസത്തെ ഈവനിങ് കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് കാണാം. അപ്പോൾ ഉച്ചക്കത്തിലുള്ള ഫുഡൊക്കെ കഴിഞ്ഞ് ഞാനും കൊച്ചും എപ്പോഴും പതിവ് പോലെ ഉറങ്ങും. ഒരു 3:30 ആകുമ്പോൾ കിടന്നിട്ട് ഒരു മണിക്കൂർ 4:30 5 മണിയൊക്കെ എഴുന്നേക്കും. അപ്പോൾ ഇന്ന് എഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴേക്കും നല്ല മഴക്കോളുണ്ടേ. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഞങ്ങളുടെ കട്ട്ലേറ്റിൻ്റെ കുറച്ച് മിക്സ് ഫ്രിഡ്ജിലുണ്ടായിരുന്നു, അപ്പോൾ അതെടുത്ത് കട്ട്ലേറ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ബീഫ് കട്ട്ലേറ്റാണ് ഉണ്ടാക്കുന്നത്. കട്ട്ലേറ്റൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാവുന്നൊരു വിഭവമല്ലേ. അപ്പോൾ ഞാൻ എന്തായാലും വിചാരിച്ചു ചൂടോടുകൂടി ഒന്ന് ചൂടാം. അപ്പോൾ എൻ്റെ കയ്യിൽ 2 ഷേപ്പറുണ്ടായിരുന്നു. നമുക്ക് ഷേപ്പർ ഇല്ലെങ്കിലും കൈകൊണ്ട് ഷേപ്പ് ചെയ്ത് വെക്കാവുന്നതാണ്. അപ്പോൾ എന്തായാലും ഉള്ളതുകൊണ്ട് ഞാൻ ഷേപ്പർ ഉപയോഗിച്ചു. അപ്പോൾ ഷേപ്പർ അതിൻ്റെ ഉള്ളിൽ ഒരു ചില്ലിട്ട് അതിലേക്ക് നമ്മുടെ കൂട്ട് വെച്ച് കൊടുത്ത് നല്ലോണം ഷേപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോഴേക്കും ഇപ്പോൾ നമ്മുടെ വീട്ടിലുണ്ടാക്കുമ്പോഴേക്കും ഷേപ്പറിൻ്റെയൊന്നും ആവശ്യമില്ല. പക്ഷേ വല്ലവരും പുതിയ അതിഥികളൊക്കെ വരുമ്പോഴേക്കും ഷേപ്പറൊക്കെ വെച്ച് ഇതാക്കിയാൽ നല്ലൊരു ഭംഗിയാണ് അതിന്. ആ കട്ട്ലേറ്റൊക്കെ ഉണ്ടാക്കി നമ്മൾ അവരുടെ മുമ്പിൽ വെച്ച് കൊടുക്കുമ്പോഴേക്കും ഒരു ഭംഗിയല്ലേ. അപ്പോൾ ഈ ഷേപ്പറിൻ്റെ ഉള്ളിൽ ചില്ലിട്ടിട്ട് അതിലേക്ക് നമ്മുടെ ഈ മിക്സ് വെച്ച് കൊടുത്താൽ മതി. അപ്പോഴേക്കും നമ്മുടെ കട്ട്ലേറ്റ് ഒരു നല്ലൊരു ഷേപ്പിൽ വന്ന് കിട്ടും. അത് വന്നിട്ട് ഒരു പാത്രത്തിലേക്ക് മറിച്ച് ഇട്ട് തള്ളിക്കൊടുത്താൽ അതൊരു നല്ലൊരു ഷേപ്പിലേക്ക് വന്നു. കണ്ടില്ലേ, നല്ലൊരു ഷേപ്പിൽ നമുക്കൊരു ലവ് ചിഹ്നത്തിൻ്റെ ഷേപ്പിൽ കട്ട്ലേറ്റ് റെഡി ആയി. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് പല ഷേപ്പുകളും നമുക്ക് കടകളിലൊക്കെ കിട്ടും. അപ്പോൾ ഞാൻ ഇനി ഓവൽ ഷേപ്പിലും കൂടി ഉണ്ടാക്കി കാണിച്ചു തരാം. അപ്പോൾ നിങ്ങളൊക്കെ എങ്ങനെയാണ് കട്ട്ലേറ്റ് ഉണ്ടാക്കുന്നത്? ഷേപ്പറിലാണോ അല്ലെങ്കിൽ കൈ ഉപയോഗിച്ചാണോ? ഞങ്ങൾ പൊതുവേ കൈ ഉപയോഗിച്ചാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് ഇന്ന് ഉണ്ടായത് കൊണ്ട് ഞാൻ ഇതിൽ വെച്ച് ഉണ്ടാക്കി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇപ്പോൾ എല്ലായ്പ്പോഴും ഞങ്ങൾ ഇങ്ങനെ കട്ട്ലേറ്റോ അങ്ങനെയൊന്നും ഉണ്ടാക്കാറൊന്നുമില്ല. വല്ലപ്പോഴും ഒക്കെ ഉണ്ടാക്കും, പഴംപൊരിയോ ബജിയോ. അപ്പോൾ ഇപ്പോൾ കട്ട്ലേറ്റിൻ്റെ മിക്സ് എന്തായാലും ഉള്ളതല്ലേ. അപ്പോൾ ഞങ്ങൾ റെഡിയാക്കി എടുത്തേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനെല്ലാം ആ ഷേപ്പറിൽ ഉണ്ടാക്കി വെച്ചു. അപ്പോൾ ലാസ്റ്റ് ബാക്കി വന്നത് ഞാനൊരു ചെറിയ കുട്ടി ഉരുളയാക്കി വെച്ചു. അപ്പോൾ നമുക്കിനി പൊരിച്ചെടുക്കാൻ വേണ്ടി ആവശ്യമായ മുട്ട അടിച്ചെടുക്കണം. അപ്പോൾ ഞാനൊരു പാത്രത്തിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചു. അപ്പോൾ ഒരെണ്ണം പോരാ, എന്നാലും ആദ്യം നമുക്ക് ഒരെണ്ണം ഇട്ടിട്ട് നോക്കാം. വെറുതെ ബാക്കി വന്ന എക്സ്ട്രാ കിടക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഞാനൊരു മുട്ട പൊട്ടിച്ചിട്ടിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുരുമുളകും കൂടി ചേർത്ത് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്ത് എടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇതിൽ മുക്കി പൊരിക്കാൻ വേണ്ടി നമുക്ക് ബ്രെഡ് ക്രംസോ അല്ലെങ്കിൽ എന്താണ് റസ്കിൻ്റെ പൊടിയോ ഉപയോഗിക്കാം. അപ്പോൾ രണ്ടും ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ റസ്ക് ഉള്ളത് കൊണ്ട് റസ്ക് പൊടിച്ചെടുത്തതാണ് ഇവിടെ കാണിക്കുന്നത്. ഇനി നമുക്ക് ഈ സമയത്ത് ഇതിലേക്ക് ആ മുട്ടയുടെ മഞ്ഞ വെള്ള മിക്സിലേക്ക് ഈ കട്ട്ലേറ്റ് ഡിപ്പ് ചെയ്തിട്ട് മറ്റേ കൈ കൊണ്ട് നമുക്ക് ബ്രെഡ് ക്രംസ് നമ്മുടെ റസ്കിൻ്റെ പൊടി കോട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ രണ്ട് കൈയും ഉപയോഗിക്കണം ഇവിടെ കേട്ടോ. ഒരു കൈ വെച്ച് തന്നെ രണ്ടും ചെയ്യരുത്, കാരണം ആ റസ്കിൻ്റെ പൊടിയിലേക്ക് മുട്ടയുടെ മിക്സും കൂടി ചേർന്ന് എല്ലാം ഒട്ടിപ്പോകും. അതുകൊണ്ടാണ് രണ്ട് കൈ കൊണ്ട് ചെയ്യണമെന്ന് പറഞ്ഞത്. ഇനി നമുക്ക് എല്ലാം ഇതുപോലെ വെച്ചിട്ട് നമുക്ക് ഓയിൽ ചൂടാക്കാൻ വെക്കാം. അപ്പോൾ ഒരു പാന് ഞാൻ അടുപ്പത്തേക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വരുമ്പോഴേക്കും നമുക്കതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. കാരണം ഇത് വറുത്ത് കഴിഞ്ഞാൽ എന്തായാലും അതിലാ റസ്കിൻ്റെ തരി വന്നിട്ട് നമ്മൾ പിന്നെ അത് ഉപയോഗിക്കത്തില്ല. അതുകൊണ്ടാണ് കുറച്ച് മാത്രം ഓയിൽ എടുക്കാം. അപ്പോൾ ഈ സമയത്ത് അമ്മച്ചി അവിടെ ചായ വെക്കാൻ തുടങ്ങി. അപ്പോൾ ഞങ്ങൾ പൊതുവെ വൈകുന്നേരം കട്ടൻ ചായയാണ് കുടിക്കുന്നത്. കട്ടൻ ചായയിൽ മെയിനായിട്ടുള്ളത് ചക്കരക്കാപ്പിയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. ചക്കരയിട്ടാണ് ഞങ്ങൾ
ചായ കുടിക്കുന്നത്. പഞ്ചസാര പൊതുവെ ഒഴിവാക്കാറാണോ ചെയ്യുന്നത്. പിന്നെ അതിലേക്ക് അമ്മച്ചി മല്ലിയും ചുക്കും ഒക്കെ പൊടിച്ചതിടും. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ആ ചായക്ക്. ഞാൻ ചായ പൊതുവെ കുടിക്കാറില്ല, പക്ഷെ ഇങ്ങനെ ഇട്ടാൽ ഞാൻ കുറച്ചെങ്കിലും കുടിക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ ഓയിൽ ഇവിടെ ചൂടായിട്ടുണ്ട്. നമുക്കിനി ഓരോ പീസസ് ഇതിലേക്ക് പതിയെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ മീഡിയം ടു ഹൈ ഫ്ലെയിമിലാണ് ഞാനിവിടെ ഇട്ടേച്ചത്. അപ്പോൾ കുറച്ചൊന്ന് കളർ ചേഞ്ച് ആകുമ്പോഴത്തേനെ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അധികം ഒന്ന് ഫുള്ളായിട്ട് കളർ ചേഞ്ച് ആവാൻ നിൽക്കരുത്, കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ പതിയെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഷാലോ ഫ്രൈ ചെയ്യണ പോലെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് മറിച്ചിട്ട് ചെയ്താൽ കറക്റ്റ് കളറിൽ നമുക്ക് ഇവിടെ കിട്ടും. അപ്പോൾ ഇവിടെ ചായ റെഡി ആയപ്പോഴേക്കും അമ്മച്ചി ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തു. അപ്പോൾ ഇവിടെ ഞങ്ങൾ ഏകദേശം ഒരു 5 മണിയൊക്കെ ആകുമ്പോഴേക്കും ചായ ഇടും. അപ്പോൾ ചേട്ട വരുമ്പോൾ എപ്പോഴും വൈകും, അപ്പോൾ പിന്നെ ചൂടാക്കാതെ നിൽക്കാറില്ല. ചേട്ടക്കുള്ള ഒരു ഗ്ലാസ് ചായ ഞങ്ങൾ ഫ്ലാസ്കിൽ ഒഴിച്ചു വെക്കാറാണ് പതിവ്. അപ്പോൾ പിന്നെയും ചൂടാക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഗ്യാസൊക്കെ ലാഭിക്കേണ്ടത്. അപ്പോൾ ഫ്ലാസ്കിലേക്ക് ഒഴിച്ചു വെച്ചാൽ അവിടെ ചൂടോടുകൂടി തന്നെ ഇരുന്നോളും. ഞങ്ങൾക്കുള്ള ചായ ഇപ്പം അമ്മച്ചി എടുക്കുകയും ചെയ്യും. അപ്പോൾ അവിടെ അപ്പച്ചനും കൊച്ചും കൂടെ റെഡി ആയിട്ടിരിക്കണതാണ്, കട്ട്ലേറ്റ് വരുന്നതും കാത്ത്. അപ്പോൾ ഞാൻ അവർക്കുള്ള കട്ട്ലേറ്റ് ആദ്യമേ അങ്ങോട്ട് പൊരിച്ചെടുത്തു. എല്ലാ കട്ട്ലേറ്റും പൊരിച്ചതിന് ശേഷം ചേട്ടക്കുള്ളത് ഞാൻ മാറ്റി വെച്ചു. അപ്പോൾ 4 പീസ് വെച്ച് ഓരോരുത്തർക്ക് എടുക്കാനുള്ളതുണ്ടായി. അപ്പോൾ ബാക്കി ഇതേ മുട്ടയുടെ മിക്സ് വന്നു. ഞാൻ ഒരു മുട്ടയും കൂടെ പൊട്ടിച്ചിട്ടിട്ടോ വേറെ. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് വെറുതെ വേസ്റ്റ് ആക്കണ്ടല്ലോ. അതങ്ങാട് ഒരു പാൻ വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് പൊരിച്ചെടുത്തേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് കട്ട്ലേറ്റിൻ്റെ ഒപ്പം ഒരു മുട്ട പൊരിച്ചതും കൂടി ആയി. അപ്പോൾ ചൂട് കട്ട്ലേറ്റും ഒരു മുട്ട പൊരിച്ചതും നല്ല ചൂട് കട്ടൻ ചായ റെഡിയായി. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണല്ലേ. എന്താ കഴിക്കണത്? എന്താ കഴിക്കണ? എച്ചിയാണോ? എന്താ കഴിക്കണ? എന്തുപ്പാ? ഓ, മുട്ട വേണ്ട. അപ്പോൾ രാവിലെ മേടിച്ച ബ്രെഡ് ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കിഷ്ടമാണ് ഈ ബ്രെഡിൻ്റെ കൂടെ കട്ട്ലേറ്റ് തിന്നണത്. നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ ബർഗറൊക്കെ തിന്നണ പോലെ നമുക്കും വീട്ടിലുണ്ടാക്കാവുന്ന ഒരു സാധനമാണല്ലോ. അപ്പോൾ ഞാൻ അതിൻ്റെ നടുക്കത്തേക്ക് ഒരു കട്ട്ലേറ്റ് വെച്ചിട്ട് അല്പം സോസ് ഒഴിച്ച് അതിൻ്റെ പൊക്കത്ത് ഒരു ബ്രെഡും കൂടി വെച്ച് തിന്നാൽ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് അതൊന്ന് പരീക്ഷിച്ച് നോക്കണേ. മിക്കവരും അതൊക്കെ പരീക്ഷിക്കാറുള്ളതാണ്. അപ്പോൾ ഞാനിവിടെ കയറിയിരിക്കുന്ന സമയത്ത് ഒരാളതേ കസേരയിൽ കയറിയിരിക്കുന്നതുണ്ടോ? ചായയുടെയൊക്കെ കഴിഞ്ഞു എന്ന് വെറുതെ ഇന്ന് പുറത്തേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു. 6:30 മഴയുണ്ട്. അപ്പോൾ ചെടിയൊന്നും നനച്ചിട്ടില്ല. അപ്പോൾ ചേട്ട വരുമ്പോൾ ചെടിയൊക്കെ നനച്ചോളും. ചെടിയൊക്കെ നല്ല ഫ്രഷ് ആയിട്ടിരിക്കുന്നുണ്ട്. ഇതുണ്ടോ നല്ലോണം വളർന്നതാണ്. അപ്പോൾ ഇവൻ കഴിഞ്ഞ ദിവസം ബർത്ത്ഡേയുടെ അന്ന് ഓക്കെ കഴിഞ്ഞ ദിവസം ബർത്ത്ഡേയുടെ അന്ന് പറിച്ചെടുത്ത്.
അപ്പോൾ അത് ഇവിടെ നട്ട് വെച്ചിട്ടുണ്ട്, പിടിക്കുമോ എന്നറിയില്ല. നല്ല മഴയുണ്ട്, എന്നാലും ഇന്നലത്തെ അത്രയില്ല, ഇന്നലെ നല്ല മഴയായിരുന്നു. പകൽ സമയത്തൊക്കെ ഇപ്പം വെയിലും രാത്രി സമയത്തൊക്കെ മഴയാണ്. ഇങ്ങനെ തന്നെ തുടർന്നാൽ ഒരു കുഴപ്പമില്ല. ഒരു കാര്യം, ഞാൻ സെൽഫി മോഡിലിടാം. അപ്പോൾ ഞാൻ പുറത്തേക്ക് പോന്നപ്പോൾ ഒരാളും കൂടെ പുറത്തേക്ക് പോകുന്നതിനാണ്. അവിടെ അകത്ത് അമ്മച്ചീവൻ്റെ കാർട്ടൂൺ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇവൻ എൻ്റെ പുറകെ പോന്നു. എന്താ ഇപ്പോൾ പറയാനുള്ളത്? എന്തെങ്കിലും പറഞ്ഞേ, പറയോ ബാബ, എന്തെങ്കിലും പറ. സുഖമാണെന്ന് വെച്ച്, ആ പാപ്പം കഴിച്ചാന്ന് വെച്ച് എല്ലാവരും ചോദിക്കും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഞങ്ങളുടെ വിശേഷങ്ങൾ. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ചേട്ടൻ, ഇപ്പം ലേറ്റായിട്ട് വന്നത് ഒരു 7 മണിയൊക്കെ ആവും. ചേട്ടൻ വന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ള കട്ട്ലേറ്റ് കുറച്ച് ചേട്ടക്ക് പൊരിച്ചു കൊടുക്കണം, ചായ കുടി. അത് കഴിയുമ്പോൾ 7 മണിയാകുമ്പോൾ പ്രാർത്ഥന. പിന്നെ ഇവനായിട്ട് കുറച്ച് നേരം അംഗം, ടി വി കാണൽ. എന്തെങ്കിലും ഫിലിമൊക്കെ ഉണ്ടെങ്കിൽ കാണും. ഞാൻ ടി വിയിലെ ഫിലിമൊന്നും കാണുക. എന്തെങ്കിലും നെറ്റിൽ വരുമ്പോഴേക്കും ചേട്ടൻ അത് ഡൗൺലോഡ് ചെയ്തെടുത്ത് തരും. അപ്പോൾ അതാണ് കാണുന്നത്. അപ്പോൾ ഒരു 10:30 ആകുമ്പോൾ ഇവനെ കിടത്തി ഉറക്കും. ഉറക്കണമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്, ഭയങ്കര മടിയാണ് അവന്. എന്താ ചോദിച്ചോണ്ടിരിക്കണം? എച്ചി ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ പറയും, പക്ഷെ കഴിക്കില്ല. ഇങ്ങനെ കുറച്ച് എന്തെങ്കിലുമൊക്കെ പൊരിച്ചതൊക്കെ വെക്കുമ്പോൾ അതിപ്പോൾ ഒരു ഇത്തിരി കൊടുക്കുള്ളൂ. അപ്പോൾ ഇന്നത്തെ എൻ്റെ കൊച്ച് ഈവനിങ് വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. മറ്റൊരു പുതിയ എപ്പിസോഡും വീഡിയോമായി വരും, ഞാൻ ഇനിയും വരും. അപ്പോൾ വ്ളോഗ്സൊക്കെ കുറേ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഈ ചാനൽ കാണണം. അപ്പോൾ ഫ്രണ്ട്സിനോടൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക്, ഷെയർ, കമൻറ്റ്. മറ്റൊരു പുതിയ എപ്പിസോഡ് വീഡിയോമായി വരുന്നവർ, ബൈ ബൈ. ആരാ പോകുന്നത്? ആരാ വന്നത്? ആരാത്? ആരാത്? സബി ആരാ? പറ ആരാത്? പറയുന്നേ, അല്ലെങ്കിൽ പറയുമല്ലോ. ആരാന്ന് പറ ആരാത്? അപ്പായിയാ? സബി അബി അബി ബാബി. എന്തിനാ കരയണ? ഇല്ല ഇല്ല ഇല്ല, അപ്പ എടുക്കൂല, എടുത്ത് അപ്പ എടുത്ത് പോകാൻ പാടില്ല. അപ്പൊ കുളിക്കട്ടെ. നോ. അപ്പൊ കൈ